ഇടത്ത് നേരെ ഇരുത്തി എന്ന് പറയുമ്പോൾ ഇടത്ത് കാൽ അടിച്ചിട്ട് ആ ഇടത് കാൽ തന്നെ നേരെ പിന്നോട്ട് വെച്ചിട്ട് ഇരിക്കുവാണ്. വലത് കാൽ വലത്ത് നേരെ ഈ പുറകോട്ട് കാല് വെക്കുമ്പോ ഇത് നന്നായിട്ട് തറപ്പിച്ചു വെക്കും. അപ്പൊ എന്താകുക, ഈ കാല് അനറ്റോമിക്കലി ഇത് റോങ് വേയിൽ നമ്മൾ ഇരിക്കാൻ പോകണം, ഫുൾ വെയിറ്റ് ആയി. അത് തെറ്റാണ്. നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കേണ്ടത് ഇരുത്തിക്കാലാണ്. ഇരുത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇരിക്കുക. അപ്പം ഇരുത്തിക്കാൽ ചെയ്യാൻ നേരത്ത് ലേശം ഒരു നന്നായിട്ട് വീതുകാലും കോണുകാലും നേർകാലും ഇങ്ങനെയുള്ള കാലുകളൊക്കെ നന്നായിട്ട് ഏകദേശം ചെയ്ത ശേഷം, ഏകദേശം ഒരു ഫ്ലെക്സിബിലിറ്റിയും ഒരു ബാലൻസും ഒക്കെ ശരീരത്തിൽ ആയതിനു ശേഷമാണ് ഇരുത്തിക്കാൽ ചെയ്യാറുള്ളത്. അപ്പം ഇരുത്തിക്കാൽ ചെയ്യാൻ നേരത്ത് നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ അകത്ത് നമ്മൾ വലത്ത് നേരെ ഇരുത്തി എന്നാണ് ഇതിൻ്റെ കമാൻഡ്. അപ്പോൾ വലത്ത് നേരെ ഇരുത്തി എന്ന് വരുമ്പോൾ നേർകാൽ അടിച്ച്, നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടായിരുന്നല്ലോ എങ്ങനെയാണ് നേർകാൽ ചെയ്യണത്. അപ്പം നേർകാൽ നന്നായിട്ട് അടിച്ചതിന് ശേഷം ആ കാൽ അതേപടി പിന്നോട്ട് കൊണ്ടുപോയിട്ട് വെച്ച് ഉറപ്പിച്ച് വെക്കണം. ഉറപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ പിന്നോട്ട് ഇരിക്കുവാണ്. അപ്പം ഏത് കാലം, അപ്പം വലത്ത് നേരെ ഇരുത്തി എന്ന് വെക്കുവാണെങ്കിൽ വലത്തെ സൈഡിലെ കാൽ, അല്ലെങ്കിൽ വലത് കാൽ നമ്മൾ നേരെ അടിച്ചിട്ട് ആ കാൽ തന്നെ പിന്നോട്ട് വെക്കുകയാണ്. ഇടത്ത് നേരെ ഇരുത്തി എന്ന് പറയുമ്പോൾ ഇടത്ത് കാല് അടിച്ചിട്ട് ആ ഇടത് കാല് തന്നെ നേരെ പിന്നോട്ട് വെച്ചിട്ട് ഇരിക്കുവാണ്. അപ്പം ഇരിക്കാൻ നേരത്ത് നമുക്ക് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം കൈ നേരെ നിവർന്ന് വലത്ത് നേരെ, ആ വലത്ത് നേരെ അത് പിന്നോട്ട് വെച്ച് ഇവരാ നേരത്തെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെസ്റ്റ് നന്നായിട്ട് ഇതാക്കി വെക്കണം, നിവർത്തി വെക്കണം. അതുപോലെ തന്നെ ഈ കാലിൻ്റെ പടം നന്നായിട്ട് താഴോട്ട് മടക്കി വെക്കണം. ഈ കാൽമുട്ട് നിവരണം. ഈ പിന്നോട്ട് വെച്ച കാലുണ്ടല്ലോ, ഈ പിന്നോട്ട് വെച്ച കാല് നന്നായിട്ട് ഇങ്ങോട്ട് എടുത്തു വെക്കണം. ഇങ്ങനെ തന്നെ നിൽക്കിരിക്കണം. ഇപ്പൊ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇടത് കാൽ എടുത്ത് വലത് കാൽ വലത്ത് നേരെ ഈ പുറകോട്ട് കാല് വെക്കുമ്പോൾ ഇത് നന്നായിട്ട് തറപ്പിച്ചു വെക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചില ആൾക്കാർ പറയാറുണ്ട് ഇരുത്തിക്കാൽ ചെയ്യാൻ നേരത്ത് ഇരുത്തിക്കാൽ ചെയ്തിട്ട് കാൽമുട്ടിനൊക്കെ വേദന എടുക്കാൻ തുടങ്ങുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വലത്ത് നേരെ എടുത്തതിന് ശേഷം ആൾക്കാർ ഈ വലത് കാല് പിന്നോട്ട് വെച്ചതിന് ശേഷം ഈ വലത് കാലിൻ്റെ മുട്ടിൻ്റെ മുകളിലോട്ട് സ്ട്രെങ്ത് കൊടുക്കും, അല്ലെങ്കിൽ സ്ട്രെയിൻ കൊടുക്കും. അപ്പം എന്താകുക, ഈ കാല് അനറ്റോമിക്കലി ഇത് റോങ് വേയിൽ നമ്മൾ ഇരിക്കാൻ പോകണം, ഫുൾ വെയിറ്റ് ആയിട്ട്. അത് തെറ്റാണ്. നമ്മൾ ശരിക്കും വലത് കാല് അടിച്ചതിന് ശേഷം ഈ ഇരിക്കാൻ നേരത്ത് ഈ കാലിൻ്റെ മുകളിലല്ല നമ്മൾ ഇരിക്കുക, നമ്മൾ നേരെ ഈ തുറന്ന് വെച്ച കാലുണ്ടല്ലോ ഈ കാലിൻ്റെ മുകളിലോട്ടാണ് ഇരിക്കേണ്ടത്. ഇവിടുന്ന് ഇവിടേക്ക് ഇരുന്നിട്ടാണ് ഈ സാധനം ചെയ്യാറുള്ളത്. അപ്പം ഈ കാലിൻ്റെ മുട്ടിലോട്ട് ഒരിക്കലും വെയിറ്റ് കൊടുക്കില്ല. അതുപോലെ തന്നെ എഴുതേക്കാൻ നേരത്തും നന്നായിട്ട് ഈ കാല് രണ്ടും, മുന്നിൽ വെച്ച കാലും പുറകിൽ ഇരിക്കുന്ന കാലും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കരുത്. ഇത് എവിടെ വെച്ചു അവിടെ തന്നെ ഈ സാധനം എടുക്കും. അപ്പോൾ വലത്തെ കാല് എടുത്തതിന് ശേഷം ഇത് പിന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി തറപ്പിച്ച് വെക്കുക. ഈ കാലിൻ്റെ മുകളിലിരിക്കുക, ഈ കാലിൻ്റെ മുകളിലോ ഇരിക്കാൻ പറ്റുള്ളൂ. ഈ കാലിൻ്റെ മുകളിലോട്ട് വെയിറ്റ് കൊടുത്താൽ കാൽമുട്ട് വരും. ഇരുത്തിക്കാല് ചെയ്യുമ്പോൾ ആദ്യം പതുക്കെ പതുക്കെ ചെയ്ത് പഠിക്കുക, ഇരുന്ന് എഴുന്നേക്കാൻ പഠിക്കുക. ഇരുത്തിക്കാലിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ടഫായിട്ട് വരുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇരുന്നതിന് ശേഷം എഴുന്നേക്കുക. അപ്പോൾ എഴുന്നേക്കാൻ നേരത്തെ ഈ രണ്ട് കാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അത് എഴുന്നേ കണോജ ഇരിക്കുക, എഴുന്നേക്കുക, ഇരിക്കുക. ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ ഇത് ചില ആൾക്കാർക്ക് നല്ല വെയിറ്റ് ഉള്ള ആൾക്കാർ ഇരിക്കുമ്പോഴും എഴുന്നേക്കുമ്പോൾ ചെയ്യുമ്പോൾ ലേശം പാടായിരിക്കും. അപ്പോൾ ഇത് പതുക്കെ പതുക്കെ തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇരുത്തിക്കാൽ ചെയ്യാൻ നേരത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പതുക്കെ കാലടിക്കുക, എന്നിട്ട് പതുക്കെ ഇരിക്കുക, കാല് നന്നായിട്ട് തറപ്പിച്ച് വെക്കുക, പിന്നെ പതുക്കെ എഴുന്നേക്കാൻ നേരത്തെ നിങ്ങൾ കാല് അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ആക്കി കളിക്കല്, അതേ കാലിൽ തന്നെ പതുക്കെ ഇരുന്നു എഴുന്നേറ്റ് പഠിക്കുക. അപ്പോൾ നമ്മുടെ ഈ കോറ് നന്നായിട്ട് സ്ട്രെങ്ത് ആയി കിട്ടും. അപ്പോൾ ഇരുത്തിക്കാൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പൊന്തിച്ചാടാനും പിന്നെ അങ്ങനെയുള്ള കളരിയിൽ എടുത്തുള്ള ചാട്ടങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ വളരെ ഈസി ആയിട്ട് വരും. അപ്പോൾ നന്നായിട്ട് കച്ച കെട്ടിയിട്ട് ഇരുത്തിക്കാൽ ചെയ്യുവാണെങ്കിൽ ബാക്ക് പെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല ഒരു വേദന റിലീഫ് ആയിട്ടുള്ള ഒരു സംഭവം. താങ്ക് യു. മലർന്നിരുത്തി, കൈ പകർന്നിരുത്തി, വലിഞ്ഞ മറുത്തി, നിവർത്തി.